Hi friends, welcome to Lifestyle Secret Lake. സ്കിൻ കളർ കുറയാനും കാരണമാകും. അതുപോലെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സോപ്പിൻ്റെ ഉപയോഗം പരമാവധി നിങ്ങൾ കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അതിന് പകരമായിട്ട് ചെറുപയർ പൊടി ഉപയോഗിച്ച് നിങ്ങളെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് കഴിയുന്നത്രയും നിങ്ങൾ സോപ്പിൻ്റെ ഉപയോഗം കുറച്ചിട്ട് ചെറുപയർ പൊടി ഉപയോഗിച്ച് കുളിപ്പിക്കുക. ഇനി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് എപ്പോഴും വെള്ള നിറത്തിലുള്ള സോപ്പായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അതുപോലെ കുഞ്ഞുങ്ങളുടെ സോപ്പ് മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്മെല് ചെയ്ത് നോക്കാറുണ്ട്. നല്ല സ്മെല്ലുള്ള സോപ്പാണ് കൂടുതലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ നല്ല വാസനയുള്ള സോപ്പുകൾ എടുക്കരുത്. കാരണം ഇത് നല്ല സ്മെല്ലായിരിക്കും കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ. എന്നാൽ ഇതൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ്. ഇതിലെ രാസവസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിന് ദോഷകരമാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്മെല്ല് കൂടിയ സോപ്പുകൾ എടുക്കരുതെന്ന് പറയുന്നത്. ഇനി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 15 മുതൽ 20 മിനിറ്റ് മാക്സിമം അത്രയും സമയം മാത്രമേ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് പാടുള്ളൂ. കാരണം കൂടുതൽ സമയം കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടുകയും വരണ്ട ചർമ്മമാവുകയും ചെയ്യും. അതുപോലെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റെങ്കിലും മിനിമം നിങ്ങൾ വെച്ചേക്കണം. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്, വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല എനർജി കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും ഇത് നല്ലതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രം ഷാംപൂ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഒരുപാടായിട്ട് ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ തലമുടിക്ക് നല്ലതല്ല. ഇനി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ചെവിയുടെ ഭാഗത്തുമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാനായിട്ട് മറക്കരുത്. ഇവിടെ കൂടുതലായിട്ട് ഇച്ചിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ കഴിക്കുന്നതിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലൊക്കെ ചെറിയ ചെറിയ അഴുക്കൊക്കെ കാണും. അപ്പോൾ നല്ല രീതിയിൽ അതൊക്കെ നിങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് വൃത്തിയാക്കുക. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ പൊക്കിളിൻ്റെ ഭാഗത്തും അതുപോലെ തുടയിടുക്കിലുമെന്നും അമിതമായ അളവിൽ സോപ്പ് ഉപയോഗിക്കരുത്. ഇത് ഇൻഫെക്ഷൻ വരാൻ കാരണമായി തീരും. കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്നും എല്ലാ കാര്യവും അറിയാം. എന്നാൽ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.